ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സൗണ്ടിൽ പറഞ്ഞ് ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ചില കുട്ടികൾ പറയുന്നില്ലല്ലോ, ടീച്ചറ് കേൾക്കണം, സൗണ്ടിൽ പറ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമ്മെ പരിപാലിക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് കൈകൾ കൂപ്പി പ്രാർത്ഥിക്കാം. ടീച്ചറിനോടൊപ്പം എല്ലാവരും കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുക. ഉദ്ധിതനായ ക്രിസ്തുവേ, അപ്പോസ്തലന്മാർക്ക് ശക്തിയായി പരിശുദ്ധാത്മാവിനെ അയച്ചതുപോലെ അങ്ങേ മക്കളായ ഞങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ച് ക്രിസ്തുവിനെ അറിയുവാനും സ്നേഹിക്കുവാനും അനുഭവിക്കുവാനും ഇടവരുത്തണമേ. ആമേം. എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവരും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചതെന്ന് ഒന്ന് ഓർത്തു നോക്കൂ. ദൈവത്തിൻ്റെ സ്നേഹത്തിലും പരിപാലനയിലും ജീവിച്ച് പൂർണ്ണതയിൽ വളരുവാനാണ് നമ്മൾ വിളിക്കപ്പെട്ടത് അല്ലേ. പിന്നീട് എന്താ പഠിച്ചത്? ദൈവ മക്കൾ എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും നൽകപ്പെട്ടിരിക്കുന്ന ത്രിവിധ ദൗത്യങ്ങളെക്കുറിച്ച് പഠിച്ചു. എല്ലാവരും ഓർക്കുന്നുണ്ടോ? അമൽ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടല്ലേ. ടീച്ചർ നന്നായി ആ പാഠഭാഗം അവതരിപ്പിച്ചു. അടുത്തതായി നമുക്ക് സഭയെയും അപ്പോസ്തലന്മാരെയും പരിചയപ്പെടാം. നിങ്ങളുടെ രണ്ടാമത്തെ പാഠത്തിൻ്റെ പേര് തന്നെ അതാണ്, സഭയും അപ്പോസ്തലന്മാരും. അപ്പോസ്തലന്മാർ ആരായിരുന്നു? അപ്പോസ്തലന്മാർ ആരായിരുന്നു എന്ന് അലീനക്കറിയാമോ? നിങ്ങൾക്കറിയാമോ? ആ കൈ പൊക്കിയല്ലോ. ദൈവത്താൽ യേശുവിനാൽ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും അയക്കപ്പെട്ടവരുമായിരുന്നു അപ്പോസ്തലന്മാർ. ആരായിരുന്നു അപ്പോസ്തലന്മാർ? യേശുവിനാൽ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും അയക്കപ്പെട്ടവരുമായിരുന്നു അപ്പോസ്തലന്മാർ. ഗ്രീക്ക് ഭാഷയിൽ അപ്പോസ്തോലസ് എന്നാൽ ദൗത്യവാഹകൻ, സ്ഥാനപതി, അയക്കപ്പെട്ടവൻ എന്നെല്ലാം അർത്ഥമുണ്ട്. ഇതിന് സമാനമായി ഹീബ്രു ഭാഷയിൽ ഷാലിയാഹ് എന്ന് വിളിക്കപ്പെടുന്നു. സ്ഥാനപതി, പ്രതിനിധി എന്നെല്ലാമാണ് അതിനർത്ഥം. ആരാണ് അപ്പോസ്തലൻ? അയക്കപ്പെട്ടവനാണല്ലേ. യേശുവിൻ്റെ അപ്പോസ്തലന്മാർ യേശുവിനാൽ അയക്കപ്പെട്ടവരായിരുന്നു. ടീച്ചർ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, ഉത്തരം പറയണം. പൂർവ്വകാലങ്ങളിൽ ദൈവം നമ്മളോട് സംസാരിച്ചിരുന്നു അല്ലേ. ആ ടീച്ചർ എന്താ ഇങ്ങനെ ചോദിക്കണതെന്നാണ് നിങ്ങൾ ഓർക്കുന്നത്. കഴിഞ്ഞ പാഠഭാഗത്ത് നമ്മൾ പഠിച്ചു ദൈവം അബ്രഹാമിനോടും മോശയോടും ജെറേമിയോടും സംസാരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ദൈവം സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ജോസഫിന് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അലീനക്കോ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലേ. എങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നത്? ദൈവം തൻ്റെ പ്രിയപുത്രനായ യേശുവിൻ്റെ പ്രിയ വധുവായ, ആരാണ് വധു? യേശുവിൻ്റെ പ്രിയ വധു ആരാണ്? ആ യേശുവിൻ്റെ പ്രിയ വധുവായ സഭയിലൂടെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സഭയിലൂടെ നമ്മളിലൂടെ ദൈവത്തിൻ്റെ ശബ്ദം നമ്മളിലേക്ക് മുഴങ്ങി കേൾക്കുന്നു. അപ്പോസ്തലന്മാരുടെ കാര്യം ടീച്ചർ പറഞ്ഞില്ലേ? യേശുവിന് എത്ര അപ്പോസ്തലന്മാരുണ്ട്? 10ഓ 15ഓ? പിന്നെ എത്രയാ? ആ വർഗീസ് കൈപൊക്കി. എത്ര അപ്പോസ്തലുണ്ട് വർഗീസേ?
പന്ത്രണ്ട് അപ്പോസ്തലന്മാരല്ലേ, ടീച്ചറിൻ്റെ മക്കൾക്കറിയാം എത്ര അപ്പോസ്തലന്മാരുണ്ടെന്ന്. യേശുവിന് 12 അപ്പോസ്തലന്മാരുണ്ടായിരുന്നു. യേശു കടന്നു വന്നത് എങ്ങനെയാണ്? പ്രത്യാശയുടെ സദ്വാർത്തയും മോചനത്തിൻ്റെ സന്ദേശവുമായാണ് യേശു നമ്മളിലേക്ക് കടന്നു വന്നത്. വിശുദ്ധ ലൂക്കായ എഴുതിയ സുവിശേഷം 4 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഏത് വാക്യമാണ്? ആ വിശുദ്ധ ലൂക്കായ എഴുതിയ സുവിശേഷം 4:18-21 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം, ശാരീരികവും ആത്മീയവുമായി അന്ധത ബാധിച്ചവർക്ക് വെളിച്ചമായി യേശു കടന്നു വന്നു. ആരായാണ് യേശു കടന്നു വന്നത്? ശാരീരികവും ആത്മീയവുമായി അന്ധത ബാധിച്ചവർക്ക് വെളിച്ചമായി യേശു കടന്നു വന്നു. സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യമായി മാറി. യേശു പ്രഖ്യാപിക്കുന്നുണ്ട്, സമത്വത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും നാളുകൾ ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നുവെന്ന്. എന്തെന്നാണ് യേശു പ്രഖ്യാപിച്ചത്? സമത്വത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും നാളുകൾ ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു. ഈ ദൈവത്തിൻ്റെ ഈ സദ്വാർത്തയില്ലേ, ദൈവരാജ്യത്തിൻ്റെ സദ്വാർത്ത ഇപ്പോൾ ടീച്ചർ പറഞ്ഞത്, ആ വാർത്ത ഈ ലോകം മുഴുവനും അറിയണമെന്ന് യേശു ആഗ്രഹിച്ചു. അതിനായാണ് യേശു തൻ്റെ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തത്. യേശുവിൻ്റെ 12 അപ്പോസ്തലന്മാർ ആരായിരുന്നു? അവരുടെ പേരറിയാമോ നിങ്ങൾക്ക്? അറിയാമല്ലേ. ജൂഡിനറിയാമോ? അലീനക്കോ? അറിയാം. ചിലർക്കറിയില്ല അല്ലേ, കൈപൊക്കിയല്ലോ. സാറിയില്ല, ടീച്ചർ പറഞ്ഞു തരാം. പത്രോസ്, അന്ത്രയോസ്. ആരൊക്കെയാണ്? പത്രോസ്, അന്ത്രയോസ്. സെബദീ പുത്രന്മാരായ യാക്കോബ്, യോഹന്നാൻ. 4 പഠിച്ചു. പത്രോസ്, അന്ത്രയോസ്, സെബദീ പുത്രന്മാരായ യാക്കോബ്, യോഹന്നാൻ. അടുത്തതായി പീലിപ്പോസ്. പീലിപ്പോസ്, ബെർത്തലോമിയോ. ആരൊക്കെയാണ് രണ്ടു പേർ? പീലിപ്പോസ്, ബെർത്തലോമിയോ. തോമസ്, ചുങ്കക്കാരൻ മത്തായി. ആരെല്ലാമായിരുന്നു? തോമസ്, ചുങ്കക്കാരൻ മത്തായി. പിന്നീട് ഹൽപ്പയുടെ പുത്രനായ യാക്കോബ്, യൂദാസ് കറിയോത്ത. പിന്നെ ആരെല്ലാമായിരുന്നു? യൂദാസ് തദേവൂസ്, കാനാൻകാരനായ ശിമയോൻ. ഇങ്ങനെ 12 പേരുണ്ട്. നിങ്ങളെല്ലാവരും ഈ 12 പേരുടെയും പേരുകൾ നന്നായി പഠിക്കണം. യേശു തൻ്റെ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തതിന് ശേഷം അവർക്ക് അധികാരം നൽകി. എന്തെല്ലാം അധികാരമാണെന്നറിയാമോ? ടീച്ചർ പറഞ്ഞു തരാം. യേശു രോഗികളെ സൗഖ്യപ്പെടുത്തുവാനുള്ള അധികാരം നൽകി. എന്തധികാരമാണ് നൽകിയത്? രോഗികളെ സൗഖ്യപ്പെടുത്തുവാനുള്ള അധികാരം. പിശാചുക്കളെ ബഹിഷ്കരിക്കുവാനുള്ള അധികാരം നൽകി. സുവിശേഷം പ്രസംഗിക്കുവാനുള്ള അധികാരം നൽകി. ജോൺ പറഞ്ഞേ, എന്തിനുള്ള അധികാരമാണ് നൽകിയത്? ആ രോഗികളെ സുഖപ്പെടുത്തുവാനും. മറന്നുപോയോ? അലീന പറ. പിശാചുക്കളെ ബഹിഷ്കരിക്കുവാൻ, പിന്നീട് സുവിശേഷം പ്രസംഗിക്കുവാൻ. യേശുവിൻ്റെ ആദ്യ 4 ശിഷ്യന്മാർ ആരായിരുന്നു എന്നറിയാമോ? പത്രോസിനെയും സഹോദരൻ അന്ത്രയോസിനെയും സെബദീ പുത്രന്മാരായ യാക്കോബിനെയും യോഹനാനെയുമാണ് യേശു ആദ്യമായി തിരഞ്ഞെടുത്തത്. യേശു തൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം തൻ്റെ ശിഷ്യന്മാർക്ക് സഹായകനായി ആരെ അയക്കുമെന്നാണ് പറഞ്ഞത്? അലീന പറഞ്ഞേ, ആരെ അയക്കുമെന്ന് പറഞ്ഞത്? പരിശുദ്ധാത്മാവിനെ. യേശു തൻ്റെ പരിശുദ്ധാത്മാവിനെ ശിഷ്യരുടെ മേൽ അയക്കുന്നു. ശിഷ്യർക്ക് എന്ത് മാറ്റമാണ് സംഭവിച്ചത്? ആ ശിഷ്യർ ശക്തി പ്രാപിച്ചു അല്ലേ. ശിഷ്യർ ശക്തി പ്രാപിച്ച് സുവിശേഷം ലോകമെമ്പാടും പ്രഘോഷിക്കുവാൻ തുടങ്ങി. 1 യോഹന്നാൻ 1:1, ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൾ കൊണ്ട് സ്പർശിച്ചതുമായ ആ വചനത്തെ പറ്റിയാണ് ഞങ്ങൾ പ്രഘോഷിക്കുന്നത് എന്ന് അപ്പോസ്തലന്മാർ പറഞ്ഞു. നമ്മളെല്ലാവരും അപ്പോസ്തലന്മാരെ പോലെ വിളിക്കപ്പെട്ടവരാണ്. സുവിശേഷം ലോകമെമ്പാടും പ്രഘോഷിക്കണം.
നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ അത് പ്രാവർത്തികമാക്കണം. ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ എന്താ പറഞ്ഞത് ഒന്ന് ഓർത്തു നോക്കിക്കേ. ആരായിരുന്നു അപ്പോസ്തലന്മാർ? അപ്പോസ്തലന്മാർ ദൈവത്താൽ വിളിക്കപ്പെട്ടവരായിരുന്നു. അതുമാത്രമേ ഉള്ളൂ, തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു, പിന്നീട് അയക്കപ്പെട്ടവരായി. വിളിക്കപ്പെടുകയും തിരഞ്ഞെടുക്കപ്പെടുകയും അയക്കപ്പെടുകയും ചെയ്തു. അപ്പോസ്തലന്മാർ ഗ്രീക്ക് ഭാഷയിൽ എന്താ പറഞ്ഞതെന്നാണ് ടീച്ചർ പറഞ്ഞത്? ആ, അപ്പോസ്തോളോസ്. അപ്പോസ്തോളോസ് എന്തായിരുന്നു? ദൗത്യവാഹകൻ അല്ലേ, അയക്കപ്പെട്ടവൻ അല്ലെങ്കിൽ പ്രതിനിധി. ആരാണ് അപ്പോസ്തോളോസ്? ദൗത്യവാഹകൻ, അയക്കപ്പെട്ടവൻ, പ്രതിനിധി. ശാലിയാഹ് ആരായിരുന്നു? പ്രതിനിധി അല്ലേ. ഈ ദിവസം നമ്മൾ പഠിച്ച എല്ലാ പാഠഭാഗവും നമ്മൾ ഓർക്കണം. നിങ്ങൾ നോട്ട്ബുക്ക് എടുത്ത് ദൈവവചന ഭാഗങ്ങൾ കുറിച്ച് എഴുതി വെക്കണം. ടീച്ചർ നിങ്ങൾക്കായി ഒരു പ്രവർത്തനം തരാം. യേശുവിൻ്റെ അപ്പോസ്തലന്മാരുടെ ചിത്രങ്ങൾ കിട്ടുമെങ്കിൽ ശേഖരിക്കുക. അതുപോലെ തന്നെ അവരുടെ പേരുമായി ആ അപ്പോസ്തലന്മാരുടെ നാമധേയമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ മാതാപിതാക്കളുടെയോ ബന്ധുക്കളുടെയോ അയൽക്കാരുടെയോ ആരുടെയും ആകട്ടെ, അവരുടെ പേരെഴുതി അവരുമായുള്ള ബന്ധം എഴുതി വെക്കുക. ഉദാഹരണത്തിന് ടീച്ചർ പറയാം, ജോൺ, ജെയിംസ്, ജേക്കബ്. നമുക്ക് ചുറ്റുപാടുമുണ്ടല്ലേ, അവരുടെയെല്ലാം പേരുകൾ എഴുതി നിങ്ങൾ സൂക്ഷിച്ച് നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. നമുക്ക് ഈ ദാനങ്ങൾ നൽകിയ നമ്മുടെ ദൈവത്തിൻ്റെ മുൻപിൽ കൈകൾ കൂപ്പി പ്രാർത്ഥിക്കാം. ഈ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നന്നായി ശ്രദ്ധിച്ച് ഓർത്തെടുക്കുക. നമ്മുടെ ജീവിതങ്ങളിൽ അത് പ്രാവർത്തികമാക്കുക. നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. സ്നേഹനിധിയായ യേശുവേ, ശിഷ്യന്മാരെ പോലെ ഞങ്ങളെ അങ്ങ് തിരഞ്ഞെടുത്തതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിച്ച് ലോകമെമ്പാടും സുവിശേഷം പ്രസംഗിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതവും സുവിശേഷ പ്രഘോഷണത്തിനായി മാറുവാൻ അങ്ങ് അനുഗ്രഹിക്കണമേ. ആമേൻ.